ബാർ ഹോട്ടലുകളിൽ. ഇങ്ങനെ വിൽക്കുന്ന കേന്ദ്രത്തിൽ കൺസ്യൂമർക്ക് 50 പൈസ എന്ന് കണക്കാക്കി ബന്ധപ്പെട്ട ഏജൻസി ആരാണോ ഈ ഈ മദ്യം കൊടുക്കുന്നത് അവരടക്കണം, ബീവറേജ് കോർപ്പറേഷൻ അടക്കണം. അങ്ങനെ അടയ്ക്കുമ്പോൾ ഈ ബാർ ഹോട്ടലിൽ നടക്കണം, ബീറും വൈനും വിൽക്കുന്ന കേന്ദ്രത്തിൽ നടക്കണം, കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റ് ഒന്നും അടക്കണം. മറ്റത് ബീവറേജിന്റെ നിയന്ത്രണത്തിലാണ്. 265 ഔട്ട്ലെറ്റുകൾ ബീവറേജിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ബീവറേജ് ആണ് ഇതിന്റെ പൂർണ്ണമായ മാനേജ്മെന്റ് വഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പൊ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, പ്രചരിക്കല്ല പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഈ കമ്പനിക്ക് 50 പൈസ കൊടുക്കുകയാണെന്നാണ്. അതല്ല വസ്തുത, ബീവറേജ് കോർപ്പറേഷനാണ്. ഈ പല പത്രങ്ങളും ഇതിന്റെ ചാനലുകളെല്ലാം ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. പക്ഷേ ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഈ 50 പൈസ ബീവറേജ് കോർപ്പറേഷൻ വഴി ഇതിന് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നാളെ മറ്റൊരു ആക്ഷേപം വരാതിരിക്കുന്നതിനുള്ള ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. എസ് എം എസ് വഴി അടക്കാനുള്ള തുക ഈ കമ്പനിയാണ് അടക്കേണ്ടി വരിക. ഈ ഫെയർകോഡ് എന്ന കമ്പനിയാണ് അടക്കേണ്ടി വരിക. അത് 15 പൈസയാണ് വരിക. അത് അവരടക്കണം. അവരടച്ചു കഴിഞ്ഞാൽ അവർക്ക് ബീവറേജ് കോർപ്പറേഷൻ പേയ്മെന്റ് എത്രയാണോ അടക്കുന്നത് അത് ബീവറേജ് കോർപ്പറേഷനാണ് നൽകുക. ഇത് അവർ വഴിയേ അടക്കാം. ഇത് കരാർ പ്രകാരം അവർ വഴിയേ അത് അടക്കാൻ കഴിയും. അതുകൊണ്ട് ആ കാശ് ഈ 50 പൈസയിൽ നിന്നാണ് അതും നിർവഹിക്കുന്നത്. അതാണ്, 15 പൈസയാണ് ഇതുവഴി. അത് അതിൽ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൃത്യമായിട്ട് ബില്ല് പ്രകാരം അടയ്ക്കുന്ന ഒരു തുകയാണിത്. ഇതാണ്, ഇത് ബീവറേജ് കോർപ്പറേഷനാണ് ഇതിന്റെ എല്ലാ മാനേജ്മെന്റും ഈ കാര്യങ്ങളുള്ളത്. ഇതിനകത്ത് ക്ലൗഡിന്റെ വാടക അതുപോലുള്ള കാര്യങ്ങളെല്ലാം സീഡിറ്റ് വഴിയാണ് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി. ഇതിന്റെ പൊതുവായ മാനേജ്മെന്റും അതിന്റെ ഭാഗമായി വരുന്ന ചെലവും ബീവറേജ് കോർപ്പറേഷനാണ്. ബീവറേജ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതല്ല, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, പൊതുമേഖലയാണ്. അപ്പൊ ആ ക്രമീകരണമാണ് ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇതിന്റെ മറ്റു സാങ്കേതികമായ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും പൊതുവായി ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഇതിന്റെ ഭാഗമായി ബീവറേജ് ഔട്ട്ലെറ്റുകളുടെ മുമ്പിലോ അല്ലെങ്കിൽ ബാറിന്റെ മുമ്പിലോ വരുന്ന ക്യൂവിൽ ഒരു സമയം 5 അംഗങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ചായിരിക്കണം. ഈ ഔട്ട്ലെറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമായ മാസ്ക്, സാനിറ്റൈസർ എല്ലാം നൽകുന്നുണ്ട്. ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ അവിടെ എത്തിച്ചേരുന്നവരെ കൂടി കണക്കാക്കിക്കൊണ്ട് അവിടെ കൈ കഴുകുന്നതിന് വേണ്ടിയുള്ള വെള്ളം, സോപ്പ്, ഈ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അവിടെ സാനിറ്റൈസറും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ക്യൂവിൽ ഇതിനകത്ത് ഈ ബുക്കിംഗിൽ ഒരാൾക്ക് ഒരു ദിവസം ഒരാൾ ഈ ബുക്കിംഗിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 4 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ആ നമ്പറിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല. 4 ദിവസത്തേക്ക്. അപ്പോ പിന്നീട് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമേ മദ്യം സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 4 ദിവസത്തിൽ ഒരു തവണയെ മദ്യം വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. 5 ദിവസത്തിൽ 1 തവണ. പിന്നെ 4 ദിവസം വാങ്ങി 4 ദിവസം കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ബുക്കിംഗ് അവർക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ബുക്കിംഗിന് വേണ്ടിയുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് കാലത്ത് 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ബുക്കിംഗിന് വേണ്ടിയുള്ള സമയം. മദ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സമയം തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. 5 മണിക്ക് ക്യൂ അവസാനിപ്പിച്ച് ഷോപ്പ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് പൊതുവെ. പിന്നെ അതിൻ്റെ അത്യാവശ്യ സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ വിൽപ്പന 5 മണിക്ക് തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഉള്ളത്. ഇതിൽ ഒരു ഗവൺമെന്റിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള, മദ്യം ഉപയോഗിക്കുന്നവരോട്, ബുക്കിംഗിൽ അനുമതി കിട്ടാത്ത ഒരാൾ മദ്യം വാങ്ങാൻ ഔട്ട്ലെറ്റുകളുടെ മുമ്പിലോ ബാറിന്റെ മുമ്പിലോ വരാൻ പാടില്ല. ആർക്കാണോ നിയമപരമായിട്ട് ടോക്കൺ ലഭിച്ചത് അവർ മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ.
അല്ലാത്ത ആളുകൾ വരാൻ പാടില്ല. അത് ഇത് സാധാരണ നിലയിൽ ഈ ഔട്ട്ലെറ്റുകളെല്ലാം ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഈ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശം, ഇത് വിൽപ്പന നടത്തുമ്പോഴുള്ള ഈ നിർദ്ദേശം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് സഹകരിക്കേണ്ട, പൊതുവെയുള്ള സഹകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇതാണ് പൊതുവെ. ഇത് സംബന്ധിച്ച ഒരു നോട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം, ഈ ആപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള വിശദാംശങ്ങളെല്ലാം ഈ നോട്ടിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ചിലരൊക്കെ ഇപ്പൊ തന്നെ ഇതിനുമുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഓ ശരി, അത് നിങ്ങൾ പിന്നെ മുൻകൂട്ടി സോറി മുൻകൂട്ടി പറയുന്നത്, ഇത് എല്ലാവരും പൊതുവെ ഡേറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറക്കുന്നത് നാളെ രാവിലെ മുതൽ, രാവിലെ 9 മണി മുതൽക്കാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പം നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. നാളത്തെ ഡേറ്റ് എന്നാ 28 മെയ് 28 രാവിലെ മുതൽ, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ പറഞ്ഞ കേന്ദ്രങ്ങളിലെല്ലാം മദ്യം ലഭിക്കും. ഇവിടെ ഈ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആപ്പ് പ്രവർത്തനക്ഷമമാവും. അതിപ്പം നോക്കാം നമുക്ക്, ഇതിന്റെ ഒരു പ്രായോഗികമായ അനുഭവം എന്താന്നുള്ളത് നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ക്രമീകരണം, തുടർന്ന് എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതെ അതെ, നോക്കാം. ചിലപ്പോ സാങ്കേതികമായിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാതിരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.